കോട്ടയം പാർലമെന്റ് സീറ്റിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഇന്നാണ് 11 മണിക്ക് പി ജെ ജോസഫ് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തും. ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാൻ നേരത്തെ ധാരണയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശ്യാം കുമാർ ആണ്. ശ്യാം, കേരളത്തിൽ ആദ്യമായി ചിത്രം തെളിയുന്ന മണ്ഡലമായിരിക്കും കോട്ടയം. ഫ്രാൻസിസ് ജോർജ് കോട്ടയത്ത് മത്സരിക്കാൻ ഉള്ള പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം 11 മണിക്കുണ്ടാകും അല്ലേ? ആ, അങ്ങനെയാണ് പി ജി. കേരളത്തിൽ ആദ്യമായിട്ട് ഇടതുമുന്നണിയുടെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ ആരെന്നുള്ളത് വ്യക്തമാവുന്ന ഒരു മണ്ഡലമായി കോട്ടയം മാറുകയാണ് ഇന്ന് 11 മണിയോട് കൂടി. ഫ്രാൻസിസ് ജോർജിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഏതാണ്ടൊരു 1.5 ആഴ്ച മുമ്പ് തന്നെ ഒരു അന്തിമ ധാരണ അവിടെ രൂപപ്പെട്ടിരുന്നു, കേരള കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഒരു അനുമതിക്ക് വേണ്ടിയാണ് ഇത്രയും ദിവസം അവർ കാത്തിരുന്നത്. ലീഗുമായുള്ള ഘടകകക്ഷി ചർച്ചകൾ, സീറ്റ് വിഭജന ചർച്ച കൂടി പൂർത്തിയാക്കി, ഒന്നിച്ച് ഈ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയെന്നൊരു സന്ദേശം പുറത്തേക്ക് കൊടുത്ത ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ നന്നായിരിക്കുമെന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ കെ പി സി സി പ്രസിഡന്റിന്റെ അഭിപ്രായം കണക്കിലെടുത്തായിരുന്നു ഇത്രയും ദിവസം അവർ വൈകിപ്പിച്ചത്. പക്ഷേ ലീഗുമായുള്ള ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. അപ്പുറത്ത് ചാഴിക്കാടിന്റെ സ്ഥാനാർത്ഥിത്വം മാണി ഗ്രൂപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ഇനി വൈകാനാവില്ല എന്നൊരു നിലപാട് പി ജെ ജോസഫ് കോൺഗ്രസിനെ അറിയിക്കുകയും അങ്ങനെ കോൺഗ്രസ് അവർക്ക് അനുമതി നൽകുകയുമായിരുന്നു. ഏതായാലും കഴിഞ്ഞ ഏതാണ്ട് 2 ആഴ്ചയിലേറെയായി ഫ്രാൻസിസ് ജോർജ് ഇവിടെ വിവിധ മേഖലകളിൽ പാർട്ടി പ്രവർത്തകരെ കണ്ടും അല്ലാതെയും ഒക്കെ വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. ഏതായാലും ഒരു കാര്യം കൂടി ഉള്ളത് പി ജി, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോട്ടയം സീറ്റിലെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിലുണ്ടായ എത്രമാത്രം വലിയ നാടകീയതകളാണ് ഉണ്ടായെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ഈ 5 വർഷത്തിനിപ്പുറം ആ ഒരു പിളർപ്പിലേക്ക് രണ്ട് പാർട്ടികളും പോയ ശേഷം രണ്ട് പാർട്ടികളും ഏതാണ്ട് വളരെ സുഖമായി തന്നെ സ്ഥാനാർത്ഥികളെ പാർലമെന്റിലേക്ക് കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം കൂടി ഉള്ളത് പി ജി. പക്ഷേ അതിലൊരാളെ ജയിക്കൂ, അതാണ് ഏറ്റവും വലിയ മത്സരം നടക്കാൻ പോകുന്നത്. നിലനിൽപ്പിന്റെ പോരാട്ടമാണ്, അതുകൊണ്ട് കേരള കോൺഗ്രസുകളുടെ നേർ പോരാട്ടം. തുഷാർ വെള്ളാപ്പള്ളിയാണ് കോട്ടയത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി. അങ്ങനെയാണെങ്കിൽ നല്ലൊരു മത്സരം കോട്ടയത്ത് നടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്.